ഫ്രണ്ട്സ് എല്ലാവർക്കും എസ്ബ അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2020 ജൂലൈ മാസത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജൂലൈ 2020 എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, India's 2018 Asian Games mixed relay medal upgraded to gold after disqualification of which country? അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷന് ശേഷമാണ് 2018 ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യ ഗോൾഡ് മെഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ബഹ്റിൻ ആണ്. അപ്പോൾ ഇന്ത്യക്ക് സിൽവർ മെഡലായിരുന്നു 4x400 meter റിലേക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു ബഹ്റിനെ ഡിസ്ക്വാളിഫൈ ആയി ചെയ്യുക, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം ബഹ്റിനിലെ ഒരു വ്യക്തിക്ക്, അതുപോലെ ഒരു അത്ലറ്റിനെ 4 ബാനും, അത്ലറ്റിക് ഇൻറ്റഗ്രിറ്റി യൂണിറ്റ് ഫോർ ഫെയിലിംഗ് എ ഡോപ് ടെസ്റ്റ് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഹാസ് ഡെവലപ്ഡ് എ വിയറബിൾ ഹാൻഡ് ബാൻഡ് നോൺ ആസ് ദ വേലി ബാൻഡ് that helps in maintaining social distancing. അപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന്റെ ഭാഗമായിട്ട് ഏത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഒരു കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് ബാൻഡ്, കയ്യിൽ യൂസ് ചെയ്യുന്ന ഒരു ഹാൻഡ് ബാൻഡ്, വേലി ബാൻഡ് എന്നറിയപ്പെടുന്ന ഹാൻഡ് ബാൻഡ് നിർമ്മിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ഉത്തരം വരുന്നത് IIM കോഴിക്കോടാണ് കേട്ടോ. ഓപ്ഷൻ എ IIM കോഴിക്കോടാണ്. ശരി, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരുന്നില്ല, നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അടുത്തത്, വിച്ച് സ്റ്റേറ്റ് വിൽ ഹോസ്റ്റ് 4th എഡിഷൻ ഓഫ് ദ ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസ് ആഫ്റ്റർ 2021 ടോക്കിയോ ഒളിമ്പിക്സ്? ആൻസർ ഇസ് ഹരിയാന. ഉത്തരം വരുന്നത് ഹരിയാനയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഹരിയാനയായിരിക്കും 4th എഡിഷൻ ആണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ആഫ്റ്റർ ദ 2021 ടോക്കിയോ ഒളിമ്പിക്സ്. അപ്പൊ ഈ ഒരു അനൗൺസ്മെന്റ് സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർ മനോഹർലാൽ ആയിരുന്നു അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഹരിയാനയ്ക്ക് ദേ ഹാവ് ഡൺ ഓൾ ഇൻ 3 എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസ്. 2019 സെക്കൻഡ് ആൻഡ് 2020 എഡിഷൻസിൽ 200 മെഡലാണ് 2020 അവർ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓൾസോ ദെൻ ഇൻ 159 മെഡൽസ് ആണ് 2019 ഹരിയാനയായിട്ട് 2018 വിജയിയായിട്ട് വരുന്നത്. 38 ഗോൾഡും 26 സിൽവറും 38 ബ്രോൺസും ആയിരുന്നു ഹരിയാന കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഇന്ത്യൻ സിറ്റി റാങ്ക്ഡ് 16th അമംഗ് ദ ലിസ്റ്റ് ഓഫ് ടോപ്പ് 20 സിറ്റീസ് വിത്ത് മാക്സിമം നമ്പർ ഓഫ് CCTV സർവൈലൻസ് ക്യാമറാസ് ഇൻസ്റ്റാൾഡ് ഇൻ സർവേ ഡൺ ഓൺ മോസ്റ്റ് സർവൈൽഡ് സിറ്റീസ് ഇൻ ദ വേൾഡ് ബൈ ദ UK ബേസ്ഡ് കമ്പനി ടെക്? അപ്പോൾ ചോദ്യം ഇതിൻ്റെ ഉത്തരം വരുന്നത് ഹൈദരാബാദാണ്. ഹൈദരാബാദാണ് 16th സ്ഥാനത്ത് വരുന്നത് ഇന്ത്യയിലെ ടോപ്പ് 20 സിറ്റിയിൽ. മാക്സിമം നമ്പർ ഓഫ് CCTV സർവൈലൻസ് ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു എന്നുള്ള ആ ഒരു പദവി 16th സ്ഥാനം ലഭിക്കുന്നത് ഹൈദരാബാദാണ്. അപ്പോൾ ഇതൊരു UK ബേസ്ഡ് കമ്പനി ടെക് ആണ്, UK ബേസ്ഡ് ഒരു കമ്പനിയാണ്, അതാണ് ഇന്ത്യയിലെ. അതോടൊപ്പം തന്നെ വേൾഡിലേക്ക് പറയാൻ പറ്റും, വേൾഡിലെ തന്നെ 20 സിറ്റീസ് ആയിരുന്നു അവരെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 16th സ്ഥാനം വരുന്നത് നമ്മുടെ ഹൈദരാബാദാണ്. ഹൈദരാബാദിൽ ഏകദേശം 300,000 ക്യാമറാസ് ആയിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എ വാച്ച് ഓൺ 1 crore പീപ്പിൾ അറ്റ് ദ റേറ്റ് ഓഫ് 29.99 ക്യാമറാസ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഈസ് ഒബ്സർവ്ഡ് എവ്രി ഇയർ ഓൺ 28th ജൂലൈ. വാട്ട് ഈസ് ദ തീം ഓഫ് 2020 വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ WHD? അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ഹെപ്പറ്റൈറ്റിസ് ഫ്രീ ഫ്യൂച്ചർ. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് 28 ജൂലൈ ആണ്, ജൂലൈ 28th തീയതിയാണ്. അപ്പോൾ അതിൻ്റെ തീം എന്തായിരുന്നു? ഹെപ്പറ്റൈറ്റിസ് ഫ്രീ ഫ്യൂച്ചർ എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ഹാൻഡഡ് ഓവർ 10 റെയിൽവേ ലോക്കോമോട്ടീവ്സ് ടു വിച്ച് നെയ്ബറിംഗ് കൺട്രീസ് ടു ബോൾസ്റ്റർ ഇറ്റ്സ് നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിസി? സോ ഇതിൻ്റെ ഉത്തരം വരുന്നത് ബംഗ്ലാദേശ് ആണ്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിനാണ് 10 റെയിൽവേ ലോക്കോമോട്ടീവ്സ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്.
The next Bureau of Indian Standards mobile app BISCare has been launched using which the authenticity of ISI marked and hallmark products can be checked. BIS is working under which ministry? BIS ഏതു മിനിസ്ട്രിയിലാണ് വരുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രി പുതുതായിട്ടൊരു മൊബൈൽ ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് കൺസ്യൂമേഴ്സിനൊക്കെ അവരുടെ ISI മാർക്കിനും ഹോൾമാർക്ക് പ്രോഡക്ട്സും അതോടൊപ്പം ലോഞ്ച് കംപ്ലൈൻസ് ഒക്കെ ചെക്ക് ചെയ്യാനും ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ആപ്പാണ്. മൊബൈൽ ആപ്പിന്റെ പേര് BISCare എന്നാണ്. അത് ബോത്ത് ലാംഗ്വേജസ് ഇൻ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഓപ്പറേറ്റഡ് ഓൺ എനി ആൻഡ്രോയിഡ് ഫോൺസ്. ഓൾസോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 300 year old Kali temple is being reconstructed in which country with the support of India? അപ്പോൾ 300 വർഷം പഴക്കമുള്ള കാളി ടെമ്പിൾ ഏത് രാജ്യത്താണ് ഇന്ത്യയുടെ സഹായത്തോട് കൂടിയിട്ട് വീണ്ടും റീകൺസ്ട്രക്ഷൻ നടക്കുന്നത്, റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ഉത്തരം വരുന്നത് ബംഗ്ലാദേശ് ആണ്. ഓക്കെ, അപ്പോ ഏകദേശം 300 വർഷം പഴക്കമുള്ളൊരു ശ്രീ ശ്രീ ജോയി കാളി മദർ ടെമ്പിൾ ആണ് ബംഗ്ലാദേശിലാണ്. അപ്പോ പ്രധാനമായിട്ടും 97 lakh ടോട്ടൽ കോസ്റ്റ് ആണ് വരുന്നത് ബംഗ്ലാദേശ് അതില്. അതോടൊപ്പം തന്നെ 1.33 crores ആണ് ചെലവാക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ഒൻപതാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാസ് ലോഞ്ച് ഡെയർ ടു ഡ്രീം and innovative contents and open challenge that promotes innovators and startups in the country. അപ്പോൾ ഇതിന്റെ ഉത്തരം വരുന്നത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഡെയർ ടു ഡ്രീം എന്ന് പറയുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടൻസ് ഒരു കോൺടെസ്റ്റ് ആണ്, ഒരു ഓപ്പൺ ചലഞ്ച് ആണ്. ഇൻവെന്റേഴ്സിനും അതൊപ്പം ഇന്നോവേറ്റേഴ്സിനും സ്റ്റാർട്ടപ്പേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും അത് ഓപ്പൺ ചലഞ്ച് ആണ്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം നോക്കാം. പത്താമത്തെ ചോദ്യം, ഹു ഹാസ് ഓതേർഡ് ദ ബുക്ക് ടൈറ്റിൽഡ് ദ ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ അൻ അൺസർട്ടൈൻ വേൾഡ്? അപ്പോ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഡോക്ടർ എസ് ജയശങ്കർ ആണ്. അപ്പൊ ഈ ഡോക്ടർ എസ് ജയശങ്കറിന് ഒരു പ്രത്യേകത ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആണ് ഡോക്ടർ എസ് ജയശങ്കർ. അദ്ദേഹമാണ് ദ ഇന്ത്യ വേ സ്ട്രാറ്റജീസ് ഫോർ ആൻ അൺസേർട്ടൺ വേൾഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ഇന്ത്യൻ പബ്ലിക്കേഷൻസ് ദ ബുക്ക് വാസ് പബ്ലിഷ് അണ്ടർ ദ ഹാർപ്പർ കോളിൻസ്. ഇന്ത്യൻ പബ്ലിക്കേഷൻ ആയിരുന്നത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ഈ വെർഷൻ ഓഫ് ദ ബുക്ക് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇനി 11th ചോദ്യം, ആസ് പെർ ദ അപ്ഡേറ്റ് റിപ്പോർട്ട് ഓൺ ഇന്ത്യാസ് ടൈഗർ റിസർവ് സർവേ ഫ്രം 2018 റിലീസ്ഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പ്രകാശ് ജാവേദ്കർ, 1% ഓഫ് വേൾഡ് ടൈഗർ പോപ്പുലേഷൻ ഇന്ത്യ ഹാസ്. ഇന്ത്യയുടെ വേൾഡ് ടൈഗർ പോപ്പുലേഷനില് ഇന്ത്യക്ക് എത്ര ശതമാനമാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടൈഗർ സർവേ 2018 അതായത് നമുക്ക് യൂണിയൻ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ആണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പ്രകാശ് ജാവേദ്കർ എത്ര ശതമാനമാണ് ലോകത്തിലെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, അതായത് ടൈഗർ പോപ്പുലേഷൻ ഇന്ത്യക്ക് എത്ര മാത്രം ശതമാനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം 70% കേട്ടോ. അപ്പൊ ടൈഗർ സർവേ 2018 ഇന്ത്യക്ക് ലേറ്റസ്റ്റ് ആസ് പെർ ദ ലേറ്റസ്റ്റ് സ്റ്റേറ്റ് ഇന്ത്യ ഹാവ് 70% ഓഫ് ദ വേൾഡ് ടൈഗർ. അപ്പൊ ആ പോപ്പുലേഷൻ 70% ഇന്ത്യയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടൈഗർ ഉള്ളത് മധ്യപ്രദേശിലാണ്, അതിനുശേഷം കർണാടകയിൽ വരുന്നുണ്ട്, അതിനുശേഷം നമുക്ക് മധ്യപ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്, പിന്നെ ഛത്തീസ്ഗഡ്, ഇങ്ങനെയാണ് ആ ഒരു ഏരിയ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. അടുത്തത്, വാട്ട് ഈസ് ഇന്ത്യാസ് റാങ്ക് ഇൻ ദ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് റിസ്ക് ഇൻഡെക്സ് 2020? ഉത്തരം വരുന്നത് 3rd സ്ഥാനമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യ ഇസ് തേർഡ് ടോപ് മോസ്റ്റ് കൺട്രി ഇൻ ദ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് റിസ്ക് ഇൻഡെക്സ് 2020. സോ അടുത്ത ചോദ്യം, റോസ് ക്രിസ്റ്റിയാൻ ഒസുക്വ റപോഞ്ച ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി?
ഉത്തരം വരുന്നത് ഗാബൂൺ ആണ് കേട്ടോ. ഗാബൂൺ ആണ്. അപ്പൊ ഫസ്റ്റ് വുമൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഗാബൂൺ ആണ്, 12-ാമത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 14-ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് അനൗൺസ്ഡ് റിന്യൂവബിൾ എനർജി എക്സ്പോർട്ട് പോളിസി 2020 വിച്ച് പെർമിറ്റ്സ് ദ സെയിൽ ഓഫ് പവർ ടു ദ അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അപ്പോ ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് റിന്യൂവൽ എനർജി എക്സ്പോർട്ട് പോളിസി 2020 എന്തിനാണ് പെർമിറ്റ് കൊടുക്കുകയാണ്? ഫോർ ദ സെയിൽ ഓഫ് പവർ ടു അതർ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പവർ സെയിൽ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെയും പോകണ്ട, ജസ്റ്റ് ഇങ്ങനെയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത ചോദ്യം, റിനൗൺഡ് പേഴ്സണാലിറ്റി തൽജി ലണ്ടൻ ടോണ്ടൻ പാസ്ഡ് അവേ റീസെന്റ്ലി. ഹി വാസ് ദ ഗവർണർ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അടുത്തിടെ അന്തരിച്ച ലാൽജി തോന്തൻ ഏത് സംസ്ഥാനത്തിന്റെ ഗവർണർ ആയിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം മധ്യപ്രദേശ് ആണ് കേട്ടോ. മധ്യപ്രദേശ് ഗവർണർ ആണ് ലാൽജി തോന്തൻ. അദ്ദേഹമായിരുന്നു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില് ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് അഡ്മിറ്റാക്കി മരിച്ച് മരുമരണമടയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് 16-ാമത്തെ ചോദ്യമാണ്. Which initiative has been launched by the Union Human Resource Development Minister Ramesh Pokhriyal to provide psychological support to students for their mental health and well-being? അപ്പോൾ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ഏത് ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂണിയൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ ആണ് രമേശ് പൊക്രിയാൽ. കേന്ദ്ര മാനവവിഭവശേഷി മന്ത്രിയാണ്. അപ്പൊ അതിന് ഉത്തരം വരുന്നത് മനോദർപ്പൺ ആണ് കേട്ടോ. മനോദർപ്പൺ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സൈക്കോളജിക്കൽ, അതോടൊപ്പം മെന്റൽ ഹെൽത്ത് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. ഓക്കെ, അടുത്തത് 17-ാമത്തെ ചോദ്യം. നമുക്ക് 45 ചോദ്യങ്ങളായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 45 ചോദ്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ next question, Indian Navy undertook a passing exercise passes with the navy of which country in the Indian Ocean region? Uttaram varunathu USA aanu. Next one, the 3 days long Air Force Commanders conference to be held in which of the following cities in India? ഇന്ത്യയിലെ ഏത് സിറ്റീസിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ലോങ് എയർ ഫോഴ്സ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഹെൽഡ് ചെയ്യാന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതിന് ഉത്തരം വരുന്നത് ന്യൂഡൽഹി ആണ്. നെക്സ്റ്റ് വൺ, who has been appointed as the new managing director of chief executive officer CEO of SBI card? SBI card ni aanu chodyam vandirikkunnathu. appo puthudayitte appoint cheyidirikkunnathu Ashwini Kumar Tiwari aanu. next question, 20-aamathe chodyam nokka. which state government has launched Navin Rozgar Chhatri Yojana for all round development of the scheduled caste? അപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റ് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നവീൻ റോജ്ഗർ ഛത്രി യോജന സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഇതിന് ഉത്തരം വരുന്നത് ഉത്തർപ്രദേശ് ആണ്. ഹു ഹാസ് ബീൻ അവാർഡഡ് ദ ഗുൽബെൻകിയൻ പ്രൈസ് ഫോർ ഹ്യൂമാനിറ്റി 2020? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഗ്രേത തൻബർഗ് ആണ് കേട്ടോ. ഗ്രേത തൻബർഗ് ആണ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം, 22-ാമത്തെ ചോദ്യം. India began its trial transshipment of goods from India to the northeast through which port? അപ്പൊ ഏത് പോർട്ടിലൂടെയാണ് ചോദ്യം. ചിറ്റഗോങ് ആണ്, ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ആണ്. അടുത്തത്, with which country Maldives signed an agreement to establish emergency medical services in May? അപ്പോ ഇതിന്റെ ഉത്തരം വരുന്നത് ഇന്ത്യയാണ് കേട്ടോ. ഓക്കെ, ദെൻ who has won the prestigious Dada Saheb Phalke Award of 2020? 2020 Dada Saheb Phalke Award ya karasthamaakiyada Kesang Di Tongdok aanu. next one, as per the data from the Union Ministry of Commerce and Industry, which country remains as the top trading partner of India during the financial year 2019 and 2020? അപ്പോ ആസ് പെർ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രകാരം ഏത് കൺട്രിയാണ് 2019-2020 ട്രേഡിംഗ് പാർട്ണറില് ടോപ്പ് ട്രേഡിംഗ് പാർട്ണറായിട്ട് നിന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഉത്തരം USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആണ്. അടുത്ത ചോദ്യം, ദ ഇന്ത്യൻ ആർമി ഹാസ് സെറ്റ്സ് ഇറ്റ്സ് ഐസ് ഓൺ അക്വയറിംഗ് സ്റ്റേറ്റ് ഓഫ് ദ ആർട്സ് ഫയർഫ്ലൈ ആൻഡ് loitering ammunition from which country? appa ede country il nanaana chodyam chodichirikkunnathu. the uttaram varunathu Israel aanu kada.
ഇസ്രായേൽ ആണ് അപ്പോൾ ടോക്സ് ഓൺ ഷാർപ്പനിംഗ് ദി ഇൻഫാൻട്രി ഓഫ് ഇന്ത്യൻ ആർമി കണ്ടിന്യൂസ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അത് പ്രധാനമായിട്ടും ഈസ് ലൈക്ലി ടോക്ക് ചെയ്യാത്ത ഇസ്രായേൽ സ്പൈക്സ് ഫൈ ഫയർ ഫ്ലൈ ആണ് കേട്ടോ അപ്പം പ്രധാനമായിട്ടും ഇസ്രായേൽ ഈസ് ഫ്ലൈങ് ആൻ അമ്മ്യൂണേഷൻ സ്പൈക്ക് ഫ്ലൈ ഫൈ ഫ്ലൈ ഇൻ ആൻ അഡ്വാൻസ് ലെവൽ ഓക്കെ സോ സ്പൈക്ക് ഫയർ ഫ്ലൈ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെയാണ് അത് ഓർത്തു വെക്കുക കേട്ടോ അപ്പൊ ഇതിന് 3 kg വെയിറ്റ് വരുന്നതാണ് ഓക്കെ ഇതിന് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കതിന് ഇതിന്റെ ക്യാപ്പബിലിറ്റി ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനും ടാർജറ്റിനെ ട്രാക്ക് ചെയ്യാനും അപ്പൊ ഒരു യുണീക്ക് ആയിട്ടുള്ള വേ ഓഫ് ക്യാപ്പബിലിറ്റി ഒക്കെ ഉണ്ട് ഇതിനകത്ത് ഈ ഓപ്പറേറ്ററിന് എന്താണ് ഈ സ്പൈക്ക് ഫയർഫ്ലൈനെ ബാക്ക് ചെയ്തേക്കാൻ കമാൻഡ് സേഫ്ലി ആൻഡ് ഓൾസോ ദ വെയിറ്റ് ഓഫ് ദ സ്പൈക്ക് ഫയർഫ്ലൈൻ ഈസ് 3 kg നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്നോളജി ജയന്റ് ഗൂഗിൾ അനൗൺസ് ടു ഇൻവെസ്റ്റ് വാട്ട് എമൗണ്ട് ഇൻ ഇന്ത്യ ഓവർ ദ നെക്സ്റ്റ് 5 to 7 years വിത്ത് എ ഫോക്കസ് ഓൺ ഡിജിറ്റൈസിംഗ് ദ എക്കണോമിക് ആൻഡ് ബിൽഡിംഗ് ഇന്ത്യസ് ഫസ്റ്റ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഇതിന്റെ ഉത്തരം വരുന്നത് 75 crore ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി ഡ്രോപ്സ് ഇന്ത്യ ഫ്രം ചബാ റെയിൽ പ്രോജക്ട് സിറ്റീസ് ഫണ്ടിംഗ് ഡിലേ ഇതിന്റെ ഉത്തരം വരുന്നത് ഇറാനാണ് കേട്ടോ ഉത്തരം വരുന്നത് ഇറാനാണ് Next one, the Uttar Pradesh government appointed one member judicial commission to probe into the Kanpur ambush and police encounters with the gangster Vikas Dabi and his aides to be handled by Dash. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സഞ്ജയ് ബൂസ് റെഡ്ഡി ആണ് അടുത്ത ചോദ്യം നോക്കാം 30-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് With which country Iran has entered into a 25-year strategic partnership that would allow billions of dollars investment in energy and other sectors, including the military? Answer വരുന്നത് ചൈനയാണ് By which year the Indian Navy will get the twin-engine aircraft carrier-based fighter aircraft being developed by the Defense Research and Development Organization, DRDO? ഏത് വർഷത്തോട് കൂടിയിട്ടാണ് ഇന്ത്യക്ക് ലഭിക്കുന്നത് 2032 കൂടിയിട്ടാണ് Then, Gorobox Singh was associated with which sports who will be conferred with the prestigious Mohan Bagan Ratna for 2020? ഇതിന്റെ ആൻസർ വരുന്നത് ഹോക്കി ആണ് കേട്ടോ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ദെൻ ദി യു കെ ഇന്ത്യൻ ബിസിനസ് കൗൺസിൽ സൈൻഡ് എ മെമ്പറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് വിച്ച് സ്റ്റേറ്റ് ഓഫ് സസ്റ്റൈനബിൾ ബിസിനസ് റിലേഷൻ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ മഹാരാഷ്ട്ര സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ലോഞ്ച് ബാലറാം യോജന ടു പ്രൊവൈഡ് ക്രോപ്പ് ലോൺസ് ടു ലാൻഡ്ലെസ് ഫാമേഴ്സ് അപ്പം ലാൻഡ്ലെസ് ഫാമേഴ്സിന് വേണ്ടിയിട്ട് ക്രോപ്പ് ലോൺ നൽകാനായിട്ട് തീരുമാനിച്ച ഒരു ഒരു പ്രോഗ്രാമാണ് ബാലറാം യോജന ഏത് സംസ്ഥാനത്തിൻ്റെതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് ഒഡീഷയുടേതാണ് വിച്ച് കൺട്രി ഹാസ് സക്സസ്ഫുള്ളി ലോഞ്ച് എ ന്യൂ സ്പൈസ് സാറ്റലൈറ്റ് ഓഫ് F-16 അപ്പൊ ഏത് കൺട്രിയുടേതാണെന്നാണ് ചോദ്യം വരുന്നത് ഉത്തരം വരുന്നത് ഇസ്രായേലിൻ്റെതാണ് Which state government has launched Nekar Samman Yojana for the weavers community in the state? Weavers community ku venittulla oru program aanu appo edhu state government aanu chodicha Karnataka adutha chodyam nokkam 37-aamathe chodyamaanu Asia's largest and world's second largest uptime tire for design data center was inaugurated in which city of India uttaram ennathu Navi Mumbai aanu ṭa Navy Mumbai which become the first two countries from Southeast Asia region of World Health Organization to have successfully eliminated both measles and rubella virus measles and rubella virus ഇതിരത്തിയ ആദ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളാണ് ആദ്യത്തെ രണ്ട് രാജ്യങ്ങളാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നാണ് കേട്ടോ സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയനിൽ നിന്ന് ശ്രീലങ്കയും മാലദ്വീപ്സുമാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം വിച്ച് ബിക്കംസ് ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി ടു ഫേസ് ഔട്ട് ഓഫ് ബോത്ത് കോൾ ആൻഡ് ന്യൂക്ലിയർ എനർജി അപ്പോൾ ഇതിന് ഉത്തരം വരുന്നത് ആദ്യത്തെ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജർമ്മനിയാണ് ശരി അടുത്ത ചോദ്യം 40 ഹൂ ഹാസ് വോൺ ദ ഫോർമുല 1 സീസൺ ഓപ്പണിംഗ് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ഓഫ് 2020 ദ ആൻസർ ഈസ് വാൾട്ടേറി ബോട്ടാസ് 41-ാമത്തെ ചോദ്യം
Who among the following has been named as India's most valuable player of 21st century by Wisden? ഇതിന്റെ ഉത്തരം വരുന്നത് രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജയാണ് കേട്ടോ. അടുത്തത് ദ റിപ്പോർട്ട് ടൈറ്റിൽ ടുവാർഡ്സ് എ ക്ലീൻ എനർജി എക്കണോമി പോസ്റ്റ് കോവിഡ് 19 ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്ത്യാസ് എനർജി ആൻഡ് മൊബിലിറ്റി സെക്ടേഴ്സ് റിലീസ്ഡ് ജോയിന്റ്ലി ബൈ നീതി ആയോഗ് ആൻഡ് വിച്ച് ഓർഗനൈസേഷൻ. Here is answer Rocky Mountain Institute RMI. Next question. Which countries has cancelled the 2021 Asia Pacific Economic Cooperation due to COVID-19 pandemic and is opting to lead a virtual summit? Here is the answer option D, that is New Zealand. Next question. Which of the following becomes the first country to control locust through drones? അപ്പോ ആദ്യത്തെ കൺട്രി ആണ് ലോക്കസ്റ്റ് ഡ്രോൺസിലൂടെ ഓക്കസ്റ്റ് കൺട്രിന്യൂ കൺട്രോൾ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത കൺട്രി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയാണ് ആദ്യമായിട്ട് ഈ ഡ്രോൺസ്, അത് ഇത് നമ്മുടെ ഇന്ത്യ ഇനിഷ്യേറ്റീവ് പ്രകാരം, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ കോർപ്പറേഷൻ ഫാർമേഴ്സ് വെൽഫെയർ പ്രകാരമാണ്, അഗ്രികൾച്ചർ മിനിസ്ട്രിയാണ് ഇങ്ങനൊരു വെഹിക്കിൾ മൗണ്ടഡ് അൾട്രാ ലോ വോളിയം, അതായത് ഈ സ്പ്രേയർ ആണ് ഡ്രോൺ ഉപയോഗിച്ചിട്ട് സ്പ്രേയർ ഈ ലോക്കസ് കൺട്രോളിന് വേണ്ടിയിട്ട് ഫാർമേഴ്സിന് വേണ്ടിയിട്ട്. ലോക്കസ് എന്ന് വെച്ചാൽ എന്താണ് ഈ നമ്മുടെ ചെടികളിലൊക്കെ വന്നിരിക്കുന്ന ഇതിലെ പ്രാണികളൊക്കെ അതിനൊക്കെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രോപ്പ് ത്രെട്ടനിങ് മൈഗ്രേറ്ററി പെസ്റ്റ് ആണ്, അതിനെ കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഈ മലയാളത്തിൽ നമ്മൾ വെട്ടുക്കിളികൾ എന്നൊക്കെ പറയും ഇല്ലേ, പാകിസ്ഥാൻ ബോർഡറിലൂടെ വന്ന വെട്ടുക്കിളികളില്ലേ, അപ്പൊ അതിനെ നശിപ്പിക്കാനായിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. അപ്പോൾ ലോക്കസിന്റെ മലയാളം വെട്ടുക്കിളികളാണ്. ലാർജസ്റ്റ് പ്ലാസ്മ തെറാപ്പി ട്രയൽ അണ്ടർ പ്രോജക്ട് പ്ലാറ്റിന വാസ് ലോഞ്ച് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഇതിന്റെ ആൻസർ വരുന്നത് മഹാരാഷ്ട്രയാണ്. ഓക്കെ, അപ്പോൾ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ഇതിന്റെ ഉത്തരം മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 45 കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതോടൊപ്പം തന്നെ ക്ലാസ്സുകളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിലതൻ ബൈ ആൻഡ് താങ്ക് യു.